फ्रेंड्स അടുത്തതായിട്ട് നമ്മൾ കൗണ്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ലോജിക് സർക്യൂട്ട് വിച്ച് ക്യാൻ എന്താണ് കൗണ്ട് അല്ലേ അപ്പം നമുക്ക് അപ്പിലേക്കോ അല്ലെങ്കിൽ ഡൗണിലേക്കോ ഓരോരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റായിട്ട് ചേഞ്ച് ചെയ്ത് ഓരോ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ലോജിക് സർക്യൂട്ടിനെയാണ് നമ്മൾ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പോൾ കൗണ്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ കൗണ്ടിങ് സം സീക്വൻസ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ എൻ വിറ്റുള്ള ഒരു കൗണ്ടറിൻ്റെ കേസിൽ എൻ വിറ്റുള്ള ഒരു കൗണ്ടർ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് എൻ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഓക്കെ ഇപ്പോൾ ഫോർ ബിറ്റുള്ള ഒരു കൗണ്ടറാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനകത്ത് നമുക്ക് നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും വേണ്ടി വരുന്നത് എന്നിട്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം തന്നെ തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ കൗണ്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഇൻപുട്ടിലേക്ക് ആ കൗണ്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് പൾസിനനുസരിച്ചാണ് ആ കൗണ്ടർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസ് വരുന്നത് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റും മാറി മാറി വരുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓക്കെ ഇനി രണ്ട് ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സാണ് നമുക്കുള്ളത് ഒന്നാമത്തേത് അസിൻക്രണസ് കൗണ്ടറുണ്ട് അസിൻക്രണസ് കൗണ്ടർ അല്ലെങ്കിൽ അതിനെ തന്നെയാണ് റിപ്പിൾ കൗണ്ടർ എന്നും പറയുന്നത് ഓക്കെ അസിൻക്രണസ് കൗണ്ടർ ഓർ റിപ്പിൾ കൗണ്ടർ രണ്ടാമത്തെ ടൈപ്പാണ് സിൻക്രണസ് കൗണ്ടർ ഈ രണ്ട് കൗണ്ടേഴ്സിലും വീണ്ടും രണ്ട് ഇതുണ്ട് അതായത് അപ്പ് കൗണ്ടറും ഉണ്ട് ഡൗൺ കൗണ്ടറും ഉണ്ട് സിൻക്രണസിലാണെങ്കിലും അപ്പ് കൗണ്ടറും ഉണ്ട് ഡൗൺ കൗണ്ടറും ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ സിൻക്രണസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് അതുപോലെ അത് കൗണ്ട് ചെയ്യുന്ന സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പ് കൗണ്ടറാണെന്നും ഡൗൺ കൗണ്ടറാണെന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസാണ് കൗണ്ടേഴ്സിൽ ഉള്ളത് ഇനി സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും കോമൺ ക്ലോക്ക് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിൽ കോമൺ ക്ലോക്ക് ആയിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അപ്ലൈ ചെയ്യുന്നത് അതേസമയം അസിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഓക്കെ ഔട്ട്പുട്ട് ഓഫ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് അതാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ ക്ലോക്ക് ഓഫ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സാണ് നമ്മൾ അസിൻക്രണസ് കൗണ്ടർ അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പം രണ്ട് ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സ് ഉണ്ട് അസിൻക്രണസ് ഓർ റിപ്പിൾ കൗണ്ടർ ദെൻ സിൻക്രണസ് കൗണ്ടർ സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കോമൺ ആയിട്ടുള്ള ക്ലോക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതേസമയം അസിൻക്രണസ് കൗണ്ടറിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് സോ അപ്പോൾ സിൻക്രണസ് കൗണ്ടറിൻ്റെ കേസിൽ നിന്ന് കോമൺ ക്ലോക്ക് ആയത് കാരണം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരേ ടൈമിലായിരിക്കും എനേബിൾ ആവുന്നത് അതേസമയം അസിൻക്രണസിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ ഇനി അതിൽ തന്നെ അസിൻക്രണസ് കൗണ്ടറാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമായിട്ട് വരുന്നത് അതായത് നമ്പർ ഓഫ് കൗണ്ടിങ് സീക്വൻസ് നമ്പർ ഓഫ് കൗണ്ടിങ് സ്റ്റേറ്റ്സ് കൂടുന്നതിനനുസരിച്ച് സിൻക്രണസ് കൗണ്ടർ വളരെ കോംപ്ലക്സ് ആയി മാറും അതേസമയം അസിൻക്രണസ് കൗണ്ടറാണ് കമ്പാരിറ്റീവ്ലി ഈസി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കും അവിടെ ഒരു ടൈമിംഗ് ഡിലേ വരും ഓക്കെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് അത് എനേബിൾ ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാനായിട്ട് അല്ലേ അപ്പോൾ ആ ഔട്ട്പുട്ട് വന്ന് അതിനെ ട്രിഗർ ചെയ്യാനായിട്ട് എടുക്കുന്ന അത്രയും സമയം ആ ടൈം നമുക്ക് ഒരു ലിമിറ്റേഷനാണ് അപ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കൂടുമ്പോഴത്തേനും എന്ത് സംഭവിക്കും ആ ടൈമിംഗ് ഡിലേ കൂടിക്കൊണ്ടിരിക്കും അതാണ് അസിൻക്രണസ് റിപ്പിൾ കൗണ്ടറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സിൻക്രണസ് കൗണ്ടറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കൗണ്ടിങ് സ്റ്റേറ്റ്സ് കൂടുമ്പോഴത്തേനും സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോർമലി കാണാറുള്ളതെല്ലാം തന്നെ
മോഡ് 8 കൗണ്ടർ അല്ലെങ്കിൽ മോഡ് 4 കൗണ്ടർ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ നോർമലി കാണാറുള്ളത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 8 നമ്പർ വരെ കൗണ്ട് ചെയ്യുന്ന ഇതെന്നുള്ള അതായത് 0 ടു 7 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടേഴ്സ് ആണ് മോഡ് 8 എന്ന് പറയുന്നത് മോഡ് 4 എന്ന് പറയുമ്പോൾ 0 ടു 3 വരെ കൗണ്ട് ചെയ്യുന്നതാണ് മോഡ് 4 എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ 0 ടു 7 വരെയുള്ളതിനെ നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ 7 എന്ന് പറയുന്നത് 1 1 1 ആണ് അല്ലേ അപ്പോൾ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം അപ്പോൾ മോഡ് 8 കൗണ്ടർ എന്ന് പറയുന്നത് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി മോഡ് 4 കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരെ കൗണ്ട് ചെയ്യണം 3 എന്ന് പറയുന്നത് 1 1 ആണ് അല്ലേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പേ ആവശ്യം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെ തന്നെയാണെങ്കിലും ഒരു എൻ ബിറ്റ് ഉള്ള ഒരു കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഉള്ളത് അല്ലേ അപ്പോൾ ആ എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് നമുക്ക് 2 raised to n സ്റ്റേറ്റ്സിനെ നമുക്ക് എന്താ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും ദാറ്റ് മീൻസ് ഇറ്റ് ഡിവൈഡ്സ് ദി ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസിയെ അത് 2 raised to n ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൗണ്ടറിനെ ഡിവൈഡ് ബൈ 2 raised to n കൗണ്ടർ എന്നാണ് ജനറലി പറയാറുള്ളത് അതായത് ഒരു എൻ ബിറ്റ് നമ്പർ ഉള്ള കൗണ്ടറിന് നമുക്ക് എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 raised to n സ്റ്റേറ്റ്സിനെ അത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ദാറ്റ് മീൻസ് ഇറ്റ് ഡിവൈഡ്സ് ദി ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി ബൈ 2 raised to n അങ്ങനെയുള്ള ആ ഒരു എൻ ബിറ്റ് കൗണ്ടറിനെ നമുക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡിവൈഡ് ബൈ 2 raised to n കൗണ്ടർ ഓക്കെ സോ അപ്പം ഇതിനനുസരിച്ചാണ് നമ്മൾ ഡിവൈഡ് ബൈ കൗണ്ടർ അല്ലെങ്കിൽ മോഡ് എൻ കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് മോഡ് 8 കൗണ്ടറാണ് മോഡ് 8 ഓർ 3 bit റിപ്പിൾ കൗണ്ടർ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 bit ആണ് വരുന്നത് അതായത് 8 നമ്പേഴ്സിനെ അത് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും 0 0 0 അതായിരിക്കും ആദ്യത്തെ സ്റ്റേറ്റ് അവിടെ നിന്ന് അടുത്ത് പോകുന്നത് 0 0 1 ദെൻ 0 0 0 1 0 ദെൻ 0 1 1 അവിടുന്ന് 1 0 0 1 0 1 1 1 0 ദെൻ 1 1 1 അതിനുശേഷം അത് വീണ്ടും 0 0 0 ഇങ്ങനെയായിരിക്കും സ്റ്റേറ്റ്സ് പോകുന്നത് ഇത്രയും സ്റ്റേറ്റ്സിലാണ് നമ്മൾ ഈ ഒരു 3 bit കൗണ്ടർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ നമുക്ക് സീക്വൻസ് ഇത് എന്താണ് സ്റ്റേറ്റ് ഡയഗ്രാം ഇതുപോലെ തന്നെ സീക്വൻസ് ടേബിളും നമുക്ക് എഴുതാൻ പറ്റും സീക്വൻസ് ടേബിൾ എന്ന് പറയുന്നത് ഓരോ ക്ലോക്ക് പൾസിലും അതെന്താണ് കൗണ്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ 3 bit ആയതുകൊണ്ട് നമ്മൾ ആ 3 bit ഡിപ്പെൻഡ് ചെയ്യുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നത് Q2 Q1 Q0 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ 0th clock pulse 0 0 0 ആണ് ഫസ്റ്റ് അടുത്ത ക്ലോക്ക് പൾസിൽ 0 0 1 ആവുന്നു രണ്ടാമത്തേൽ 0 1 0 മൂന്നില് 0 1 1 അങ്ങനെ പോയിട്ട് അവസാനം 7th clock pulse വരുമ്പോൾ അത് 1 1 1 ആയിട്ട് കൗണ്ട് ചെയ്യുന്നു ദെൻ 8th clock pulse വരുമ്പോൾ വീണ്ടും അത് 0 പോകുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ സീക്വൻസ് ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കൗണ്ടർ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് എടുക്കുന്നതെങ്കിൽ പോലും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മൾ നോർമലി ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ 0 ആണെങ്കിൽ അത് അടുത്ത് 1 ആയിട്ട് മാറണം 1 ആണെങ്കിൽ അത് 0 ആയിട്ട് മാറണം അങ്ങനത്തെ ടൈപ്പ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ കാരണം നമ്മുടെ കൗണ്ടിങ് അങ്ങനെയാണ് പോകുന്നത് 0 ആയിരിക്കുന്നത് 1 ആവുന്നു 1 ആവുന്നു 0 ആവുന്നു ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്താണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം തന്നെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണ് നിൽക്കേണ്ടത്
സോ അപ്പോൾ ഇപ്പോൾ മൂന്ന് ബിറ്റ് റിപ്പിൾ കൗണ്ടർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൂന്ന് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുന്നു. ഓക്കെ, മൂന്ന് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു. സോ ജെ വൺ കെ വൺ ക്യു വൺ ക്യു വൺ ഡാഷ്, ജെ ടു കെ ടു ക്യു ടു ക്യു ടു ഡാഷ്, ജെ ത്രീ കെ ത്രീ ക്യു ത്രീ ക്യു ത്രീ ഡാഷ്. ഓക്കെ, ഇനി ഇത് നമ്മൾ പറയുന്നത് റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നത് അസിൻക്രണസ് കൗണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് മുമ്പത്തെ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ഇനി ആദ്യമേ തന്നെ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് സെറ്റ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പം ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെയും കെയും വണ്ണായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജെയും കെയും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും എടുത്തിട്ട് അതിലേക്ക് ലോജിക് വണ്ണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യും. അതായത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ ആവുന്ന സമയത്ത് ക്യു വണ്ണിൽ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇതിൻ്റെ ഇപ്പോൾ എന്ത് സ്റ്റേറ്റിലാണോ ഇത് നിൽക്കുന്നത് അതിൻ്റെ നേരെ കോംപ്ലിമെൻറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ കൊടുത്തു, ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു, ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ജെയും കെയും വണ്ണായിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ഇത് ആക്ട് ചെയ്യും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഇത് ക്യു വണ്, ഇത് ക്യു ടു, ഇത് ക്യു ത്രീ. ഇതിവിടുന്നാണ് നമ്മൾ കൗണ്ടിങ് സീക്വൻസ് എടുക്കുന്നത്. ഇനിയാണ് ഇനി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് കൊടുക്കണം അല്ലേ. ഈ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ എക്സ്റ്റേണലി ക്ലോക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പം ക്യു വൺ എന്ന് പറയുന്നത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് പോകുന്നു, ക്യു ടു എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ത്രീ ബിറ്റ് റിപ്പിൾ കൗണ്ടർ. ഇപ്പോൾ ഫോർ ബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യൂ ത്രീ എടുത്തിട്ട് അടുത്തതിലേക്ക് ക്ലോക്കായിട്ട് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആദ്യം ക്ലോക്ക് വരയ്ക്കുക. ഏകദേശം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ കേട്ടോ. ഞാൻ വരച്ചപ്പോഴത്തേനും ഇങ്ങനെ പോകുന്നതാണ്. ഏകദേശം ഒരു രീതിയിൽ വരുന്നതല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് എഡ്ജാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആ എഡ്ജുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമുക്ക് ട്രാൻസിഷൻസ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ് സീക്വൻസ് ടേബിൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ക്യു ടു ക്യു വൺ ക്യു ത്രീ അല്ലേ, അല്ലെങ്കിൽ ക്യു വൺ ക്യു ടു ക്യു ത്രീ ഈ രീതിയിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ക്ലോക്ക് പൾസ് ആണ്. അടുത്തത് ക്യു വൺ എടുക്കുന്നു. ക്യു വൺ ഇനിഷ്യലി സീറോയിലാണ് പോകുന്നത്. ഓക്കെ, ഇത് ക്ലോക്ക് പൾസ് നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇത് സീറോത്ത് ക്ലോക്ക് പൾസ്, വണ്ണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ എത്തി. ക്യു വണ്ണ് സീറോയിൽ നിന്ന് വണ്ണിലേക്ക് പോകുന്നത് എപ്പോഴാണ്, സീറോയിൽ നിന്ന് വണ്ണിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീക്വൻസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സീറോ സീറോ സീറോ, ദെൻ സീറോ സീറോ വണ്ണ്, സീറോ വൺ സീറോ, സീറോ വൺ വണ്ണ്, വൺ സീറോ സീറോ, വൺ സീറോ വണ്ണ്, വൺ വൺ സീറോ, വൺ വൺ വൺ. ഓക്കെ, സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഇപ്പോൾ ക്യൂ വൺ ആണ് എടുത്തിരിക്കുന്നത്. ക്യൂ വൺ എന്ന് ആദ്യത്തത് ആദ്യത്തത് നാലെത്തുമ്പോഴാണ് വണ്ണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് നാലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും, മൂന്ന് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും
അതുനേരെ വണ്ണിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് വീണ്ടും വണ്ണായിട്ട് നിന്നിട്ട് അതിനി അടുത്ത് ഇവിടെ വരുമ്പോൾ സീറോ ആയി പോകണം. ഇത് സീറോ ആവുന്നത് എട്ടിലാണ്. അപ്പോൾ ഏഴ് വരെ അത് വണ്ണായിട്ട് നിൽക്കും, ദെൻ എട്ടാവുന്ന സമയത്ത് സീറോ ആയിട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ക്യൂ വൺ വരുന്നത്. ദെൻ ഇനി ക്യൂ ടുവിൻ്റെ കേസ്. ക്യൂ ടു എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്. രണ്ടാമത്തെ വണ്ണാവുന്നത് വണ്ണിലാണ്, അതെ ടുവിലാണ്. ഓക്കെ, അപ്പോൾ സീറോയിൽ നിന്നിട്ട് വണ്ണ് വരെ അത് സീറോ ആണ്. ടു വരുന്ന സമയത്ത് വണ്ണാവുന്നു, ദെൻ ഇത് വണ്ണായിട്ട് നിൽക്കുന്നു. ഫോർ വരുമ്പോഴത്തേനും അത് സീറോ വരണം. അപ്പോൾ ത്രീ വരെ വണ്ണാണ്, ഫോർ വരുമ്പോൾ സീറോ ആയി. ഇനി അടുത്ത് വീണ്ടും ഇത് വണ്ണ് വരുന്നത് സിക്സ് വരുമ്പോൾ വണ്ണാവുന്നുണ്ട്. അപ്പോൾ ഫൈവ് വരെ നിന്നിട്ട് സിക്സ് വരുമ്പോൾ വണ്ണാവണം. ദെൻ വീണ്ടും ഇങ്ങനെ പോയിട്ട് എയ്റ്റ് വരുന്ന സമയത്ത് അത് സീറോയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അടുത്ത് ക്യൂ ത്രീ. ക്യൂ ത്രീ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയിൽ സീറോ ആണ്, വൺ വന്നപ്പോൾ അത് വണ്ണായി. അടുത്ത് ടു വന്നപ്പോൾ അത് സീറോ ആയി. ത്രീ വന്നപ്പോൾ വണ്ണായി. ഫോർ വന്നപ്പോൾ സീറോ. ദെൻ ഫൈവ് വന്നപ്പോൾ വണ്ണ്. സിക്സ് വന്നപ്പോൾ സീറോ. സെവനിൽ വണ്ണ്, വീണ്ടും സീറോ. അപ്പോൾ ഇതിങ്ങനെ സീറോ വൺ സീറോ വൺ എന്ന് പറഞ്ഞ് ടോഗിൾ ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അസിൻക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ക്ലോക്ക് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ക്ലോക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ടി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിനെയും കെയിനെയും വണ്ണായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡ് എയ്റ്റ് ഓർ ത്രീ ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്പായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി ഡൗൺ ആയിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യൂ ഡാഷ് എടുത്താൽ മതി. ഔട്ട്പുട്ടിൽ ക്യൂ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യുന്നത് ഡൗൺ ആയിരിക്കും, കാരണം ഇവിടെ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റല്ലേ ക്യൂ ഡാഷ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് നമുക്ക് കിട്ടണമെങ്കിൽ ക്യൂ ഡാഷ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.